അവന്റെ 1500 ആയിരുന്നു അവൻ പറഞ്ഞിരുന്നത്. ഇപ്പൊ 4000 കൊടുക്കേണ്ടി വരും. ഈ വണ്ടി പോയി അതിന്റെ പുറകെ ഇടിച്ചു. പാവപ്പെട്ടവന്റെ കഞ്ഞികുടി ഗുഹാ ഗുഹ. നമസ്കാരം, ട്രൂ ടിവിയിലേക്ക് സ്വാഗതം. സൂരജ് പാലക്കാരനാണ് നിൽക്കുന്നത്. കലൂരാണ്, കലൂർ ടൗണിലാണ്. കേരള വാട്ടർ അതോറിറ്റിയുടെ അമൃതം പദ്ധതി, കൊച്ചിക്കാരെ അമൃതൂട്ടാൻ വേണ്ടി കേരള വാട്ടർ അതോറിറ്റി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അമൃതം പദ്ധതിയാണ് നമ്മുടെ കൊച്ചിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അമൃതം പദ്ധതിയുടെ തുടക്കം എന്നോണം ഇവിടെ കൊച്ചിക്കാരുടെ അണ്ണാക്കിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ അമൃതം പദ്ധതി. മുന്നിട്ട് നോക്ക്, കണ്ടാറിയാം, വണ്ടികൾ ഇങ്ങനെ താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പാതിരാത്രിയിൽ ഇവന്മാർ വന്ന് ഇവരുടെ അമൃതം പദ്ധതി റോഡിന് നഗരത്തിൽ കുഴിച്ചു വെക്കും. പൈപ്പ് ഇടാനെന്ന വ്യാജേന, എന്നിട്ട് കുറെ ചെളിമണ്ണും പൂഴ്ത്തി ഇവിടെ വെക്കും. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, സാധാരണക്കാരായ ജനങ്ങൾ, സാധാരണക്കാരായ പട്ടിണിപ്പാവങ്ങളായ ജനങ്ങൾ വഴിയിൽ ഇങ്ങനെ കിടക്കേണ്ടി വരും. ഏതായാലും കേരള വാട്ടർ അതോറിറ്റിയുടെ അമൃതം പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് അവരെ ഒന്ന് വിളിച്ചു നോക്കാം. അവരെന്താണ് പറയുന്നത്, അവരുടെ റെസ്പോണ്ട് എന്താണെന്ന് നമുക്കറിയാം. അവരിവിടെ വരുമോ ഇല്ലയോ, ഇല്ലെങ്കിൽ ജനങ്ങൾ കൂടണമോ എന്ന് നമുക്കൊന്ന് അറിയാം. ഏതായാലും കൊച്ചിക്കാർക്ക് വാട്ടർ അതോറിറ്റി തന്നുകൊണ്ടിരിക്കുന്ന പണി, 8-ന്റെ പണിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, കേരള വാട്ടർ അതോറിറ്റി പാവപ്പെട്ടവർക്ക് വേണ്ടി, കൊച്ചിക്കാർക്ക് വേണ്ടി അമൃതം പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ അമൃതം പദ്ധതി നടപ്പിലാക്കുമ്പോൾ പാവപ്പെട്ട സാധാരണക്കാർക്ക് വേണ്ടിയുള്ള അന്നം, സപ്ലൈക്കോയുടെ അരിയാണ് ഈ റോഡിൽ കിടക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാലറിയാം, പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള സപ്ലൈക്കോയുടെ അരിയാണ് ഈ അമൃതം പദ്ധതിയിലൂടെ റോഡിൽ കിടക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാലറിയാം, ഈ അരി കൊടുത്തിട്ട് വേണം, അരി കൊണ്ടുപോയിട്ട് വേണം പാവപ്പെട്ടവർ ഭക്ഷണം കഴിക്കാൻ. റേഷനും കടയിലേക്കുള്ള അരിയാണ് ഇങ്ങനെ പട്ടി ചന്തയ്ക്ക് പോയവരെ റോഡിൽ കിടക്കുന്നത്. എന്ത് വൃത്തികേടാണ് ഇവിടെ നടക്കുന്നത്! കാരണം വികസനത്തിൻ്റെ പാതയിലാണ് കൊച്ചി. അന്നേരമാണ് ഇങ്ങനത്തെയുള്ള പോക്കരത്തരങ്ങൾ ഇവിടെ നടക്കുന്നത്. റോഡുകളെല്ലാം ഇവിടെ ബ്ലോക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഈ വാട്ടർ അതോറിറ്റിയുടെ സ്ഥിരം പരിപാടിയാണ് വഴി ബ്ലോക്കാക്കുക എന്നുള്ളത്. വഴി ബ്ലോക്കാക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള പാവപ്പെട്ട സാധാരണക്കാരും ലോറിക്കാരും വണ്ടിക്കാരും വണ്ടിയുമായി വന്ന് താഴുന്ന സ്ഥലമാണ് ഈ വാട്ടർ അതോറിറ്റിയുടെ ഈ കുഴി, ഈ മരണക്കുഴി എന്ന് വേണമെങ്കിൽ പറയാം. വെറും ചെളിയാണ്, നിങ്ങൾക്ക് കണ്ടാലറിയാം, വെറും ചെളിയാണ്. ഈ ചെളിയിലേക്കാണ് ഇവർ ഒന്ന് താഴ്ന്നു പോണത്. വെറും ചെളി, നിങ്ങൾക്ക് കണ്ടാലറിയാം, ഈ ചെളിയാണ് ഇമാര് കുഴിച്ചിട്ടിട്ട് ഉണ്ടോ. വെറും ചെളി, ഈ ചെളിയാണ് കുഴിച്ചിരിക്കുന്നത്. വെറും ചെളി വന്ന് കുഴിച്ചിട്ടിട്ട് പോവാണ്. പാവപ്പെട്ട വണ്ടിക്കാരാണ് റേഷൻ കടയിലേക്ക് പാവപ്പെട്ടവനൊക്കെ കൊണ്ടുപോകേണ്ട അരിയാണ്. ഇവിടെ ഇറക്കി വഹിക്കേണ്ട ഗതികേട് വന്നിരിക്കുകയാണ്. സാറേ, ഇത് സ്ഥിരമുള്ള പരിപാടിയാണ് സാറേ. കാരണം വെച്ചാൽ വാട്ടർ അതോറിറ്റിക്കാർ കുഴിച്ചിട്ടിട്ട് അവരെ മൂടിയിട്ടിട്ട് അങ്ങോട്ട് പോകും. പാവത്തിങ്ങളെ വണ്ടിക്കാർ വന്ന് കയറണാണ്. അവർക്കും അറിയാൻ പാടില്ല, രാത്രിയും പകലൊക്കെ വരണാണ് വണ്ടിക്കാർ. അവർക്ക് അറിയാൻ പാടില്ല സാർ, എന്നെ കുഴിച്ചിട്ടേക്കണാണ്. ഞാൻ അബദ്ധം പറ്റി പോകാം. പാവം രാത്രി കൊണ്ട് കുഴിച്ചിട്ടാണ്. ഞങ്ങളൊക്കെ ഒരുപാട് പറഞ്ഞിട്ടും ആരും ഒന്നും കേൾക്കണില്ല സാറേ. ഇവിടെ എല്ലാം ഉണ്ടല്ലേ? എല്ലാം ഉണ്ട് സാർ. ശരിക്കും പറഞ്ഞാല് ഇവിടെ ഈ കൊച്ചിയുടെ ഇത്രയും തിരക്കുള്ള ഈ സ്ഥലത്താണ് ഈ രാത്രിയിൽ ഈ വൃത്തികേട് കാണിക്കുന്നത്. ഇവർ ഈ വാട്ടർ അതോറിറ്റിക്കാര് കുഴിച്ചിട്ടിട്ട് പോകുമ്പോൾ ഇങ്ങനെ ഇവരെ പോലെയുള്ള സാധാരണക്കാർ, പാവപ്പെട്ട വണ്ടിക്കാർ വന്ന് ഇതിനകത്ത് പെട്ടുപോകല്ലേ കേട്ടാ. എന്നാ ചെയ്യും, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഈ 8-ന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത്. ഇതുണ്ടോ, ഇതുപോലെ എത്ര വണ്ടി എവിടെ വന്ന് പെട്ടുപോകണമെന്നറിയോ? നിങ്ങൾക്ക് നോക്കിയാലറിയാം. ഇത് ഇവന്മാർ രാത്രി വന്ന് കാണിച്ചിട്ട് പോണ തെണ്ടിത്തരമാണ്, കുഴിച്ചിട്ടിട്ട് പോണതാണ് വാട്ടർ അതോറിറ്റി. പാവപ്പെട്ട വണ്ടിക്കാർ ഇവിടെ വന്ന്, അതുപോലെ എത്ര വണ്ടി അവിടെ ക്യൂ ആയിട്ട് കിടക്കുന്നതെന്നറിയോ? കലൂരാണുള്ളത്. ഏതായാലും കൊച്ചി വികസന കോർപ്പറേഷന് ഒരുപാട് നന്ദി, വാട്ടർ അതോറിറ്റിക്ക് ഒരുപാട് നന്ദി. കൊച്ചിയുടെ നഗരത്തിൽ ഇത്രയും ഇത്രയും കാര്യങ്ങൾ നടക്കുന്നതിൽ ഒരുപാട് സന്തോഷം. കാരണം കൊച്ചി വികസിപ്പിക്കാൻ വേണ്ടി തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ആ സമയത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കലൂരാണുള്ളത്. തീർച്ചയായിട്ടും ഇതുപോലെയുള്ള വൃത്തികേടുകൾ ഇനിയും കൊച്ചിയിൽ തുടരുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഏതായാലും ഒന്ന് വിളിച്ചു നോക്കാം, അവരെന്താ പറയുന്നത് നമുക്കറിയാമല്ലോ. ഹലോ, കേരള വാട്ടർ അതോറിറ്റി അമൃത സ്കീം അല്ലേ? അമൃത സ്കീം. അതെ അതെ. നിങ്ങൾ ഈ കലൂര് ഒരു കുഴി കുഴിച്ചിട്ട് അതിനകത്ത് ലോറി വന്ന് ചാടി, ഇന്ന് രാത്രി കുഴിച്ചതാ. അതിപ്പോ എന്നാ ചെയ്യണ്ടേ? കുഴി പ്രോപ്പറായിട്ട് ചെയ്തേക്കാം കേട്ടോ. പ്രോപ്പറായിട്ട് ഇപ്പൊ ചെയ്യണം, ഈ നിമിഷം ചെയ്യണം. അല്ല, പൈപ്പ് വണ്ടിക്കാരി, നിങ്ങൾ കുഴി കുഴിച്ചു വെച്ചിട്ട് വേറെ ചെളിയും കുഴി ഇട്ടിട്ട് പോയിരിക്കുകയാണോ? അത് എന്ത് വൃത്തികേടാണ് കാണിച്ചിരിക്കുന്നത്? ശുദ്ധ പോക്കറ്റല്ല. നിങ്ങൾ ഇവിടെ വന്ന് കാണൂ, നിങ്ങൾ ആദ്യം ഇവിടെ വരൂ പ്ലീസ്. ഈ വണ്ടിയിൽ റേഷനരിയാണ് ഇരിക്കുന്നത്. റേഷനരി
അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉടനെ എത്തും, നമ്മുടെ കോൺട്രാക്ടർ വന്ന് അത് പ്രോപ്പർ ആയിട്ട് മൂടിയിട്ട് പോയിക്കോളും. കോൺട്രാക്ടറുടെ പേരെന്താണ്? പോൾസൺ ചാക്കോ. ഓക്കെ ഓക്കെ, അദ്ദേഹത്തെ വിളിക്കും കേട്ടോ. നിങ്ങൾ ആരും വരൂല അല്ലേ? ഇതാ ചവിട്ടിയാലുള്ള അവസ്ഥ, താന്നു പോവാ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇത് ശരിക്കും പറഞ്ഞാൽ കേരള വാട്ടർ അതോറിറ്റിയുടെ അമൃതം പദ്ധതി എന്ന് പറഞ്ഞൊരു പദ്ധതിയാണ്. ശുദ്ധ പോക്കൃതരമാണ്, സാധാരണ പറയരുതാന്ന് കരുതിയതാണ്. തന്തയില്ലായ്മ എന്ന് പറയണമെന്നുണ്ട്, അങ്ങനെയുള്ള ഭാഷകൾ ഉപയോഗിക്കരുന്ന പ്രിയ സുഹൃത്തുക്കൾ പറഞ്ഞുകൊണ്ട്, അങ്ങനെയൊന്നുമില്ല. അച്ഛനില്ലാത്ത പണിയാണ് ഇവർ കാണിച്ചിരിക്കുന്നത്, പിതാവില്ലാത്ത പണിയാണ് ഈ പാവപ്പെട്ട ഈ വണ്ടിക്കാർക്കിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കേരള വാട്ടർ അതോറിറ്റിയുടെ അമൃതം പദ്ധതി എന്ന് പറഞ്ഞ പദ്ധതിയാണ്. അവരെ ഇപ്പോൾ വിളിച്ച വോയിസ് ആണ് നിങ്ങളെ കേൾപ്പിച്ചിരിക്കുക. ഈ പാവം പിടിച്ചവന് 1500 രൂപയാണ് ഈ സാധനം കെട്ടി വലിക്കാന്നാണ്. എത്രയാണ് പണി വന്ന്? 1500 രൂപയല്ലേ കെട്ടി വലിക്കാന്ന് പറഞ്ഞത്. അപ്പം ഇത് ഉണ്ടാക്കിയ കോൺട്രാക്ടർ ഉണ്ട്, ആ ഡാപ്പർ മോനിപ്പോ വരട്ടെ, നമുക്ക് അവൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കാം. വിഷമിക്കൊന്നും വേണ്ട. ചോറുണ്ടോ? ഉണ്ടില്ല. ഒരുമിച്ച് മേടിക്കാം. എന്താവും നമുക്ക് നോക്കാം കേട്ടോ. നേരെ നമ്മൾ ഒരു ദിവസം ഇൻഷുറൻസ് അടക്കാൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ വണ്ടി പിടിക്കാനും ബാക്കിയുള്ള ചെക്കിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ ഇവർ മുൻപന്തി കാണും. പക്ഷേ നല്ലപോലെ ഒരു 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 നേരെ ഉപയോഗം യാത്ര ചെയ്യാൻ ഒരൊറ്റ റോഡുകളില്ല. കേരള സർക്കാരിന്റെ കൊച്ചിയിലെ വാട്ടർ അതോറിറ്റിയുടെ അമൃതം പദ്ധതി, ECDA അല്ലേ? ECDA അമൃതം പദ്ധതിയാണ്. കൊച്ചി ഡെവലപ്മെന്റ്, കൊച്ചി ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പോക്കൃത്തരം എന്ന് പറഞ്ഞാൽ ശുദ്ധ പോക്കൃത്തരം. ഇവിടെ മെട്രോ ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, എയർപോർട്ട് ഉണ്ട്, മാടയുണ്ട്, കോടയുണ്ട്. കൊച്ചി വലിയ സെറ്റപ്പാണ്. പക്ഷേ കൊച്ചിയിലെ വൃത്തികേടെന്ന് പറയുന്ന ഇത് കൂട്ടി വൃത്തികേടുകളൊക്കെ തന്നെയാണ്. ക്രെയിനെ കെട്ടി വലിക്കാൻ വേണ്ടി കൊണ്ടുവന്ന, പക്ഷെ ക്രെയിൻ പോലും വലിച്ചിട്ട് പൊങ്ങി കയറി വരുന്നില്ല ഈ കുഴിയിൽ നിന്ന്. വാട്ടർ അതോറിറ്റിയുടെ കുഴി അമൃതം പദ്ധതി. അവന്റെ 1500 ആയിരുന്നു അവൻ പറഞ്ഞിരുന്നത്, ഇപ്പൊ 4000 കൊടുക്കേണ്ടി വരും. വണ്ടി പോയി അതിന്റെ പുറകെ തിരിച്ചു. പാവപ്പെട്ടവന്റെ കഞ്ഞികുടി ഗുഹ. ഈ പൈപ്പ് ഇടാൻ വേണ്ടിയാണ് ഇവരെല്ലാം അത് കുഴിച്ചു വെക്കുന്നത്. ഇവര് കുഴിച്ചോട്ടെ, രാത്രി കുഴിച്ചോട്ടെ. കുഴിച്ചോട്ട് ഈ സാധനം മര്യാദയ്ക്കൊന്ന് മൂടി വെക്കാൻ മേലെ, ഇല്ലെങ്കിൽ അവരുടെ ബോർഡ് എഴുതി വെക്കാൻ മേലെ, റോഡ് ക്ലോസ് ആണ്, പ്രശ്നമാണ്, നിങ്ങൾ കുഴി ചാടും. വാട്ടർ അതോറിറ്റിയുടെ കുഴിയിലേക്ക് നിങ്ങൾ ചാടാൻ പോവുകയാണ് പ്രിയമുള്ള സുഹൃത്തുക്കളെ. വാട്ടർ അതോറിറ്റിയുടെ കുഴിയിലേക്ക് നിങ്ങൾ ചാടാൻ പോവുകയാണ്. ഇവിടെ അമ്മമാർ റോഡ് ക്ലോസാണ്, അങ്ങോട്ട് വഴി പോലും ഇല്ല. ഇവിടെ അമ്മമാർ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അത് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇച്ചിരി ബോധമുണ്ടെങ്കിൽ സാധാരണക്കാർ വണ്ടിക്കാരോട് പറയണം, നിങ്ങൾ വാട്ടർ അതോറിറ്റിയുടെ കുഴിയിലേക്ക് ആണ്ടുപോകാൻ പോവുകയാണ്, രാത്രി ഞങ്ങൾ കുഴി തന്ന് നിങ്ങൾക്ക് പണി തന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഇതിലേക്ക് വീടരുത് എന്ന് പറഞ്ഞൊരു ബോർഡെങ്കിലും ഇമാർക്ക് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. പാവപ്പെട്ട തൊഴിലാളികളാണ് ഈ കുഴി വന്ന് ചാടിക്കൊണ്ടിരിക്കുന്നത്. കൊച്ചിയിൽ വാട്ടർ അതോറിറ്റിയുടെയും അമൃതം പദ്ധതിക്കാരുടെയും കുഴികൾ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്, കുഴികൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. കൊച്ചിയിലെ കുഴിയിൽ നിന്നും വേണ്ടി നിങ്ങളുടെ സ്വന്തം സൂരജ് പാലക്കാരൻ.